ദുരന്തം വിതച്ച വയനാടിന് സാന്ത്വനമാകാൻ കൊച്ചിയിൽ ഒരുപറ്റം യുവാക്കൾ കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ അടക്കമുള്ളവ ശേഖരിക്കുന്നതിനായാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാളിൽ കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിരിക്കുന്നത്. കിളയുടെ ജില്ലാ കോർഡിനേറ്ററായ വിഷ്ണുവാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വിഷ്ണു ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ആരംഭിച്ചിരുന്നല്ലേ ഇത് കളക്ഷൻ? ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം വളരെയധികം നല്ല ഒരു റെസ്പോണ്ടാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ജില്ലയിൽ നിന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളും കൂടി വരാം എന്നുള്ള രീതി. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്ത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇന്നലെ രാത്രി 2 മണിയോളം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പല സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കില എംപ്ലോയീസ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ഒരു ബാക്ക് സപ്പോർട്ടും കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് അവിടെ ഇപ്പോൾ ആവശ്യ സാധനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ കുടിവെള്ളം പോലെയുള്ള സാധനങ്ങൾ എത്ര നമുക്ക് കൊടുത്താലും പോരാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഏറ്റവും ആവശ്യമായ സാധനങ്ങളായിട്ടുള്ള ഡയപ്പർ, അതുപോലത്തെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ്, കുടിവെള്ളം, അതുപോലെയുള്ള 2-3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു വണ്ടി എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് കളക്ട്രേറ്റിൽ ഇപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ കൊളാബറേറ്റ്, നമുക്ക് കിട്ടിയ സാധനങ്ങളും കൂടി അവരിൽ ഏൽപ്പിച്ചിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്കത് ഒറ്റ ഒരു വണ്ടി, വലിയ വണ്ടി ഒരെണ്ണം പോകുന്ന രീതി. അത് നമ്മളിപ്പോൾ പല ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ച് കുറച്ച് സാധനങ്ങളായി പല വണ്ടികളും പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരൊറ്റ വണ്ടി, ഒരു ജില്ലയിൽ നിന്ന് ഒരു വണ്ടി പോകുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളിത് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കടവന്ത്രയിലാണ് നമ്മൾ കളക്ട്രേറ്റിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും ആ രീതിയിൽ കളക്ട്രേറ്റിലോട്ട് ഈ സാധനങ്ങൾ പല സെൻറ്ററുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എത്തിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്കരികിലേക്ക് ഇപ്പോൾ നമ്മൾ ടൗൺ ഹാളിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ടൗൺ ഹാളിൽ നമ്മളിത് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ ആരംഭിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇത് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ, ലോഡായിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ ഇത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ പുതിയത്, അതായത് പഴയ സാധനങ്ങളല്ല, എല്ലാം പുതിയ സാധനങ്ങൾ നമ്മൾ ആളുകളിൽ നിന്ന് കൈപ്പറ്റി അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഇപ്പം? ഇപ്പോൾ നിലവിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെയിൽവേ ടീം വന്ന് നമ്മളോട് സംസാരിച്ച് അവർ 100 കേസ് കുടിവെള്ളം നമുക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇത് എത്തിക്കാനുള്ള നടപടികളുമായിട്ട് പോകും. കൂടുതലും യുവാക്കളാണ് അതിനകത്ത് രംഗത്ത് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരുണ്ട്, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുണ്ട്. കൂട്ട് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ക്യാമ്പുകളും വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അവരാണ് നമ്മളെ ആദ്യം ബന്ധപ്പെടുന്നത്, ഞങ്ങളും കൂടി ഉൾപ്പെടെ. അവർ ഇന്ന് വെളുപ്പിന് വരെ നമ്മുടെ ഓടൊപ്പം ഉണ്ടായിരുന്നു. ഇത് സോർട്ട് ചെയ്യാനും മറ്റ് ഇത് മിക്സായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം പല സാധനങ്ങളായിട്ട് വേർതിരിച്ച് അതിൽ ഉപയോഗിച്ച സാധനങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി എക്സ്പയറി ഡേറ്റ് നോക്കി ഇതെല്ലാം മാറ്റി മാറ്റിയാണ് നമ്മൾ കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ വയനാട്ടിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടത് വസ്ത്രങ്ങളാണോ ഭക്ഷണമാണോ എന്താണെന്നുള്ളൊരു കണക്കുകൂടുതൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് അവിടുന്ന് കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയത് കുടിവെള്ളം കിട്ടുന്നു, പിന്നെ ഡയപ്പർ, സാനിറ്ററി പാഡ്, പിന്നെ ഈ തണുപ്പിൽ നിന്ന് പ്രതിരോധ സെറ്ററുകൾ, പിന്നെ അവർക്ക് ഒരു നമ്മുടെ പുതയ്ക്കുവാനുള്ള തുണികൾ, അങ്ങനെയുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് നമുക്ക് അവിടെ ആവശ്യമെന്നാണ് നമ്മൾ അറിഞ്ഞത്. നിങ്ങളെ ബന്ധപ്പെടണമെങ്കിൽ ഫോണിൽ ബന്ധപ്പെടണമെങ്കിൽ നമ്പർ എന്തെങ്കിലും ഒന്ന് പറയുമോ? ഞങ്ങൾ നമ്പര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെയും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള 2 പേരുടെയും കൂടി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 999-551-4272 എന്ന നമ്പറിലേക്കാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി പോയാൽ പോലും നമുക്കത് എത്തിക്കാൻ, ഇവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാവുന്നതാണ്. അത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെയും സഹകരണത്തോടെയാണ് കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഇപ്പോൾ കളക്ഷൻ പോയിന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഭക്ഷണ സാധനവും പുതിയ വസ്ത്രങ്ങളും ഒക്കെയായി ഇവിടേക്ക് വരുന്നുണ്ട്. നല്ല പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഏതാനും യുവാക്കളാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കൊച്ചി ജനതയുടെ മുഴുവൻ പിന്തുണയോടെ നമ്മുടെ വയനാടിന് സാന്ത്വനമാകുവാൻ, വയനാട് ദുരിതത്തിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് അത്യാവശ്യം വേണ്ട അടിയന്തരമായ സഹായങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പറയാനുള്ളത് കൊച്ചി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഇപ്പോൾ ഈ കളക്ഷൻ പ്രവർത്തിക്കുന്ന. നമ്പറും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് താങ്ങായി മാറുന്നതിന് വേണ്ടി കൊച്ചിയിലെ ആളുകൾ, നല്ല മനസ്സുകൾ മുഴുവൻ ഇവിടേക്ക് എത്തിച്ചേർന്ന് അത്യാവശ്യമായ അടിയന്തരമായ സാധനങ്ങൾ എത്തിച്ചു നൽകുക എന്നാണ് ഒരു അപേക്ഷയുള്ളത്. ക്യാമറമാൻ വിവേക് ജീവനത്തിനൊപ്പം സി ആർ ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.